മംഗളൂർ ജില്ല SOS പ്രസിഡന്റും കൂടിയായ ബഹുമാനപ്പെട്ട APS തങ്ങളാണ് ഇതുവരെ നമ്മളോട് സംസാരിച്ചത്. അൽഹംദുലില്ല, തൻ്റെ ജീവിതം മുഴുവനും ചിക്കമംഗളൂർ ജില്ലയ്ക്ക് വേണ്ടി സമർപ്പിച്ച ഒരു മഹാ അത്ഭുത വ്യക്തിയാണ് ബഹുമാനരായ ഉപ്പള്ളി തങ്ങൾ. എല്ലാവർക്കും അറിയാം, ഏത് കാര്യവും ഏത് സമയത്ത് എപ്പോഴും എങ്ങനെ പറഞ്ഞാലും അത് സ്വീകരിക്കുകയും അതിന് വേണ്ടി നടപടി നടക്കുകയും ചെയ്യുന്ന, മാത്രമല്ല SOS വേണ്ടി ചിക്കമംഗളൂർ ജില്ലയുടെ എല്ലാ നാടുകളിലും ഓടി ഓടി പാഞ്ഞ് ഓരോ നാടുകളിലും SOS ഓരോ കേന്ദ്രങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ബഹുവന്യരായ തങ്ങൾ അവർക്ക് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു. അൽഹംദുലില്ല, അതുപോലെ തന്നെ ഈ വേദിയിൽ ഇവിടെ നടക്കാനിരിക്കുന്നത്, നമുക്ക് വളരെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നത് ബഹുമാനപ്പെട്ട ബഹുവന്യരായ അബ്ദുറഷീദ് സൈനി ഉസ്താദിൻ്റെ പ്രഥമ ക്ലാസും കൂടിയാണ്. ആ അബ്ദുറഷീദ് സൈനി ഉസ്താദിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യം കൂടിയില്ല. 44-ാമത്തെ വയസ്സിൽ കടന്നു വന്ന ബഹുമാനപ്പെട്ട അബ്ദുറഷീദ് സൈനി ഉസ്താദ് അവർ 25 വർഷം പ്രഭാഷണ രംഗത്ത് മിനുങ്ങാ എപ്പോഴും എല്ലാവരുടെ മുന്നിലും വളരെ അത്ഭുതകരമായി വിപ്ലവത്തോടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ചിക്കമംഗളൂർ ജില്ലയിലെ മാഗുണ്ടിയിലാണ് പരിപാടിയെങ്കിൽ നാളെ ബഹുമാന്യരായ ഉസ്താദുകൾക്ക് കൊച്ചിയിലാണ് പരിപാടി. നാളെ രാവിലെ 5 മണി ട്രെയിനിൽ മംഗലാപുരത്തിൽ നിന്ന് കൊച്ചിയിലേക്ക് പോകാനുണ്ട് എന്ന് വന്നപ്പോൾ തന്നെ ബഹുമാന്യരായ ഉസ്താദുകൾ പറഞ്ഞു, കേരള കർണാടക എന്നുള്ള വ്യത്യാസമില്ലാതെ, കടലിൻ്റെ ഇപ്പുറം കടലിൻ്റെ അപ്പുറം എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാ ഭാഗത്തും സജീവമായി ഓടിക്കൊണ്ടിരിക്കുകയാണ് ബഹുവന്യരായ സൈനി ഉസ്താദ് അവർ. ഈ കർണാടകത്ത് ഇവിടെ SSF നിലകൊള്ളാനും അതിന് പ്രധാന കാരണം ബഹുമാന്യരായ സൈനി ഉസ്താദ് അടക്കമുള്ള ഒരു സംഘമാണ്. ഒരിക്കലും അവരെ മറക്കാൻ പറ്റില്ല. ഈ സമയത്ത് വളരെ റാഹത്തായി നിങ്ങളിങ്ങനെ ഇരിക്കുമെങ്കിലും ഇതിൻ്റെ പിന്നിൽ പണ്ട് കാലത്ത് നമ്മൾക്ക് SSF എന്താണ് എന്ന് പറഞ്ഞു തന്നതും പഠിപ്പിച്ചതും ബഹുവന്യരായ സൈനി ഉസ്താദറുകളാണ്. ആ സൈനി ഉസ്താദിനെ മറന്നുകൊണ്ടുള്ള ഒരു പരിപാടി, ഒരു SSFൻ്റെ പരിപാടി ഇവിടെ നടക്കാനില്ല. അത്രയും വളരെ അത്ഭുതകരമായി തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങകലെ ഗൾഫ് രാഷ്ട്രങ്ങളിൽ KCFൻ്റെ പ്രവർത്തനം വളരെ വിപ്ലവകാരി നടക്കുമെങ്കിലും അതിൻ്റെയൊക്കെ പിന്നിൽ സജീവമായി പ്രവർത്തിക്കുന്നത് സൈനി ഉസ്താദ് അടക്കമുള്ള ഒരു പ്രത്യേക ടീമാണ് എന്നുള്ളത് നിങ്ങൾക്കാർക്കും ഓർമ്മപ്പെടുത്തേണ്ടതില്ലല്ലോ. ആ ബഹുവന്യരായ സൈനി ഉസ്താദിൻ്റെ ക്ലാസ് ഇവിടെ നടക്കാനുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ബഹുവന്യരായ സൈനി ഉസ്താദ് പ്രഭാഷണ രംഗത്ത് ആർക്കും ആരെയും വെല്ലുന്ന രൂപത്തിൽ, വല്ലാതെ സന്തോഷിപ്പിക്കുന്ന രൂപത്തിൽ പ്രസംഗം നടത്തുന്ന ഒരു മഹാ അത്ഭുത വ്യക്തിയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കർണാടകയിൽ അറിയപ്പെട്ട വലിയൊരു സാഹിത്യകാരൻ അവിടുന്ന് പറഞ്ഞു, അബ്ദുറഷീദ് സൈനി ഉസ്താദ്, നിങ്ങൾ കേവലം ഇസ്ലാമിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്. നിങ്ങളുടെ സംസാരത്തിൽ എന്തോ ആസ്മരികതയുണ്ട്, നിങ്ങളുടെ ശൈലിയിൽ എന്തോ ഒരു അത്ഭുതമുണ്ട്, നിങ്ങളുടെ പ്രഭാഷണ രംഗത്ത് വല്ലാത്ത ശക്തിയുണ്ട്. കന്നഡ സംസാരിച്ചാൽ അത് കന്നഡ ആയിരിക്കും, മലയാളം പറഞ്ഞാൽ അത് മലയാളമായിരിക്കും, ഏത് ഭാഷയത്തിൽ സംസാരിച്ചാലും ആ ഭാഷക്കാരനാണോ എന്ന് അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിൽ സംസാരിക്കുന്ന ഒരു മഹാ അത്ഭുത വ്യക്തിയാണ് അബ്ദുറഷീദ് സൈനി ഉസ്താദ് അവർ. കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിലെ ചെറുവാടിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് സൈനി ഉസ്താദിനെ സംബന്ധിച്ച് പറയുമ്പോൾ, സൈനി ഉസ്താദ് ഒരു പ്രസംഗം നടത്തിയാൽ, മലയാളത്തിൽ പ്രസംഗം നടത്തിയാൽ സൈനി ഉസ്താദ് കേരളക്കാരനാണോ എന്ന് തോന്നിപ്പോകും. കർണാടകത്ത് പ്രസംഗം നടത്തിയാൽ ആ സൈനി ഉസ്താദിൻ്റെ പ്രസംഗത്ത് ഒരു അന്യഭാഷ പോലും കടന്നു വരില്ല, കേവലം കന്നഡ മാത്രം. ആ രൂപത്തിൽ എല്ലാവരുടെയും മനസ്സ് പിടിച്ചെടുക്കുന്ന രൂപത്തിൽ പ്രഭാഷണ രംഗത്ത് 25 വർഷം പൂർത്തിയാക്കിയ ആ മഹാ അത്ഭുത വ്യക്തിത്വം നമ്മുടെ ചിക്കമംഗളൂർ ജില്ലയുടെ തെഹരീക്ക് ക്യാമ്പിനും എത്തിയിട്ടുണ്ട്. ആ മഹാനവറുകളെ ഞാൻ ഒരു ആദരിക്കൽ ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടക്കാനിരിക്കുന്നത്. ഇൻഷാ അല്ലാ, ബഹുവന്യരായ ചിക്കമംഗളൂർ ജില്ലാ SYS പ്രസിഡൻറ്റും കർണാടക സ്റ്റേറ്റ് SYS വൈസ് പ്രസിഡൻറ്റും കൂടിയായ APS തങ്ങളടക്കമുള്ള ഈ തെഹരീക്ക് ക്യാമ്പിന് നട്ടോട്ടം ഓടിപ്പായുന്ന, രാത്രിയോ പകലോ വ്യത്യാസമില്ല, നാടോ വീടോ കുടിയോ എന്ന് വ്യത്യാസമില്ല,
നാടോ അങ്ങാടിയോ എന്ന് വ്യത്യാസമില്ലാതെ തഹരീക്ക് ക്യാമ്പിന് വേണ്ടി ഓടി പായഞ്ഞ ഒരു സയ്യിദാണ് ഇവിടെ ഇരിക്കുന്നത്. ഉഹന്നരായ ഹമീം തങ്ങള്, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഒരു കേവലം ഒരു പ്രവർത്തകനെ പോലെ, ഒരു സാധാരണ പ്രവർത്തകനെ പോലെ ഓടി പായഞ്ഞു നടക്കുകയാണ് ബഹുമാനപ്പെട്ട ഹമീം തങ്ങള്. ആ ഹമീം തങ്ങളാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിലുള്ള ഒരു ശില്പി എന്ന് പറഞ്ഞാൽ തന്നെ ആ വാക്കിന് തെറ്റാവില്ല. ബഹുവനായ ഹമീം തങ്ങളും അതുപോലെ തന്നെ ഈ ചിക്കമംഗളൂർ ജില്ലയിൽ SSF നട്ടുമുളപ്പിച്ച ബഹുവനായ യൂസുഫ് ഹാജി, കേരളത്തിൽ നിങ്ങളുടെ നാടെവിടെ എന്ന് ചോദിച്ചാൽ ചിക്കമംഗളൂർ ജില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ആലിമീങ്ങൾ ചോദിക്കും യൂസുഫ് ഹാജിയുടെ നാട്ടുകാരനാണോ എന്ന് ചോദിക്കും. പറഞ്ഞാൽ യൂസുഫ് ഹാജിയുടെ പേര് പറയാത്ത ചിക്കമംഗളൂർ ജില്ല ഇല്ല. അങ്ങനെയുള്ള യൂസുഫ് ഹാജി നമ്മളെ കൂടെ, അതുപോലെ തന്നെ SSFന്റെ കഴിഞ്ഞ പ്രസിഡന്റ്, അതുപോലെ സാമൂഹിക വിവാഹത്തിൻ്റെ എല്ലാമെല്ലാമായ നമ്മുടെ പ്രിയപ്പെട്ട അസീസാക്ക, കറാവാളി അസീസാക്ക അടക്കമുള്ള നമ്മുടെ നേതാക്കൾ, അതുപോലെ തന്നെ ഈ മഹലിൻ്റെ കരുത്തനായ പ്രസിഡന്റ് അബ്ദുൽ ഹസീസ് ആജി അടക്കമുള്ള നേതാക്കൾ ഒരുമിച്ച് കൂടി ബഹുവിനരായ അബ്ദുൾ റഷീദ് സൈനി ഉസ്താദിനെ ഒരു ആദരിക്കൽ ചടങ്ങ് നടത്തുകയാണ്. ഇരുവരെയും സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ായ യൂസുഫ് ഹാജി അടക്കമുള്ള നേതാക്കൾക്ക് മുന്നിലേക്ക് വരണം. അതുപോലെ തന്നെ കർണാടക സ്റ്റേറ്റ് SSFന്റെ ട്രഷറർ ഉസ്മാൻ ഹണ്ടുകുളി, ചിക്കമംഗളൂർ ജില്ലാ SSFന്റെ കരുത്തനായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട മുനീർ റാക്ക് അടക്കമുള്ള നേതാക്കളൊക്കെ വന്ന് ഈ സ്റ്റേജിലുള്ള എല്ലാ നേതാക്കളും ഒരുമിച്ച് കൂട്ടി ബഹുമാന്യരായ സൈനി ഉസ്താദുകൾക്ക് ഇത് സമ്മാനിക്കണമെന്ന് വിനീതപൂർവ്വം അഭ്യർത്ഥിച്ചുകൊള്ളുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. വലില്ലാഹിൽ ഹംദ്. സൈനി ഉസ്താദിനു ഉപ്പള്ളി APS തങ്ങൾ ശാലാണിച്ച് ആദരിക്കുന്നു. ഇരുവരെയും സ്നേഹപൂർവ്വം ആദരിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അതുപോലെ തന്നെ ബഹുമാന്യരായ APS തങ്ങളവർക്ക് ഹമീം തങ്ങൾ ശാലാണിച്ച് ആദരിക്കുന്നു. ഇരുവരെയും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അതുപോലെ തന്നെ SSFന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ബഹുമാനപ്പെട്ട സാദിഖ് മാസ്റ്ററിന് ഈ മഹലിൻ്റെ കരുത്തനായ പ്രസിഡന്റ് അബ്ദുൽ അസീസ് ഹാജി ശാലാണിച്ച് ആദരിക്കുന്നു. ഇരുവരെയും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാ ബാഡ്ജ് ഒരേ കളർ അതുണ്ടാ? ബ്ലൂ. ബ്ലൂ ഗ്രൂപ്പിലുള്ളവരല്ലേ? അതെല്ലാം ബാഡ്ജ് ബ്ലൂ ഉണ്ടാ? ടാഗ് നോക്കറോ, ചേഞ്ചസ് ഉണ്ടാ? ഏതുണ്ടോ? ഇന്നെ ചൊല്ലോ. ആ വൈറ്റ് വൈറ്റ് വരൂ, വേഗ എണീക്കറു, വേഗ. ആ നാ എല്ലാവർക്കും അതെ ചെന്നു സെൻറ്റർ ആകോ. നിങ്ങൾ കളർ ചെയ്യുന്ന ഏത് കളർ ഉണ്ടോ നോക്കറോ, അത് ഫസ്റ്റ് ബ്ലൂ വൈറ്റ് ഗ്രീൻ വന്നേതാ? ബാഡ് നോക്കിയല്ലോ, ബാഡ് നോക്കി ടാഗ്, ടാഗ് അവർക്ക് ബാക്കി നോക്കറോ. ഉണ്ടോ ചേഞ്ചസ് ഉണ്ടോ അവിടെ? വേഗ ബാഡ്ജ് ಯಾವುದಾದರೂ ಚೇಂಜಸ್ ಇದ್ರೆ ಬ್ಲೂ ಟೀಮ್ ಅವರು ಬ್ಲೂ ಟ್ಯಾಗ್ ಅನ್ನು ಕೊಟ್ಟಿದ್ದೇವೆ, ಅದು ದಯವಿಟ್ಟು ಸಹಕರಿಸಬೇಕು. ಬ್ಲೂ ಟೀಮ್ ಅವರು ಬ್ಲೂ ಟೀಮಲ್ಲಿ ಮಾತ್ರ ಕೂರಬೇಕು, ವೈಟ್ ಟೀಮ್ ಅವರು ವೈಟ್ ಟೀಮಲ್ಲಿ ಕೂರಬೇಕು, ಗ್ರೀನ್ ಟೀಮ್ ಅವರು ಗ್ರೀನ್ ಟೀಮ್ ಅವರು. ಎಕ್ಸ್ಟ್ರಾ ಇದ್ರೆ ಅದು ವೈಟಾ? ಹಾಂ ಅದು ಇಬ್ರಾಹಿಂ ಸೆಕ್ರೆಟರಿ, ಅದಕ್ಕೆ ಗ್ರೀನ್ ಕೊಡ್ಕೊ, ಗ್ರೀನ್ ಬೇಗ. ಅವಡೆ ಬೇಕು, ಅವಡೆ ಬೇಕು, ಚೇಂಜಸ್ ಅವಡು ತೆಲ್ ಒಂದು ನಿಮಿಷ. ಇಬ್ರಾಹಿಂ ಬೇಗ തെല്ലിനെട്ടി കുറവാ, ഗുണ്ടാവില്ല, അത് ആറുണ്ട്. അത് കേട്ട് ഗ്രീൻ ഗ്രീൻ കൊടുക്കറോ. ആ ബാഡ്ജ് എടുത്തോളൂ, ആ ബാഡ്ജ് തീസ്കൊണ്ട് ഈ ബാഡ്ജ് അനക്കൂടി. ಎಸ್ ಎಸ್ ಎಫ್ ಜಿಲ್ಲಾ ಎಕ್ಸಿಕ್ಯೂಟಿವ್ನ ಎಲ್ಲ ಸದಸ್ಯರು ಗಮನಕ್ಕೆ. ಅಬ್ದುರ್ರಹಮಾನ್, ಖಾಲಿದ್, ಸುಲೇಮಾನ್ ದಯವಿಟ್ಟು ವೇದಿಕೆಗೆ ಬರಬೇಕು. ಜಿಲ್ಲಾ ಎಕ್ಸಿಕ್ಯೂಟಿವ್ನ ಸದಸ್ಯರುಗಳು ದಯವಿಟ್ಟು ಎಲ್ಲರೂ ವೇದಿಕೆಯಲ್ಲಿ ಕೂರಬೇಕು, ತಮ್ಮಲ್ಲಿ ವಿನಂತಿಸ್ಕೊಳ್ತಾ ಇದ್ದೇನೆ. ಅದೇ ರೀತಿಯಲ್ಲಿ ಈ ಒಂದು ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಜಿಲ್ಲಾ ಎಸ್ ಒ ಎಸ್ ವೈಸ್ ಸೆಕ್ರೆಟರಿ ಆಗಿರುವಂತಹ ಕೆ ಎಂ ಇಬ್ರಾಹಿಂ ಅವರು ಕೂಡ ಚಿಕ್ಕಮಗಳೂರು ಆಗಮಿಸಿದ್ದಾರೆ, ಅವರಿಗೆ ತುಂಬ ಹೃದಯದ ಸ್ವಾಗತವನ್ನು ಬಯಸ್ತಾ ಇದ್ದೇನೆ. ಅದೇ ರೀತಿ ಯೂನಿಟಿನ ವೈಸ್ ಪ್ರೆಸಿಡೆಂಟ್ ಆಗಿರುವಂತಹ ಎಸ್ ಒ ಎಸ್ಸಿನ ಶಬೀರ್ ಅವರು ಚಿಕ್ಕಮಗಳೂರಿಂದ ಈ ಒಂದು ಕಾರ್ಯಕ್ರಮ ವೀಕ್ಷಣೆಗೆ ಬಂದಿದ್ದಾರೆ, ಅವರಿಗೂ ಕೂಡ ನಾನು ತುಂಬ ಹೃದಯದ ಸ್ವಾಗತವನ್ನು ಬಯಸ್ತಾ ಇದ್ದೇನೆ. ಆಯ್ತಾ? ವೈಟ್ ಟೀಮಿನ ಅಮೀರ್ಗಳಾಗಿರುವಂತಹ ಸಫಾನ್ ಹಾಗೂ ಅಬುಸಾಲಿ ಉಸ್ತಾದ್ ಅವರಿಗೆ ತಮ್ಮ ಎರಡು ಮುಂದ್ಗಡೆ ಎರಡು ಚೇರನ್ನು ಅವ್ರಿಗೆ ಬಿಟ್ಕೊಡ್ಬೇಕು. ತಮ್ಮ ಟೀಮಿನ ಅಮೀರ್ ಆಗಿರ್ತಾರೆ, ತಾವು ಯಾವುದೇ ವಿಚಾರದಲ್ಲೂ ಕೂಡ ಏನೇ ವಿಚಾರ ಕೇಳೋರು ಇರೋದ್ರಿಂದ ಅವ್ರ ಹತ್ರ ಮಾತ್ರ ಕೇಳಬೇಕು. ಅವರಾಗಿರುತ್ತದೆ ನಿಮ್ಮ ಲೀಡರ್ ಆಗಿರ್ತಾರೆ, ಇನ್ಶಾಲ್ಲಾ ಅಮೀರ್ ಆಗಿರ್ತಾರೆ. ದಯವಿಟ್ಟು ಸಹಕರಿಸಬೇಕು. ಸೆಂಟ್ರಿನ ಎರಡು ಚೇರನ್ನು ಅವರಿಗೆ ಈ ಮೊದಲನೇ ವೈಟ್ ಬ್ಯಾಚಿನ ಕೊಟ್ಟು ನೀಡಬೇಕಾಗಿ ತಮ್ಮಲ್ಲಿ ವಿನಂತಿಸ್ಕೊಳ್ತೇನೆ. ದಯವಿಟ್ಟು ಸಹಕರಿಸಿ. ಬ್ಲೂ ಟೀಮಿನ ಅಮೀರ್ಗಳಾಗಿ ಖಾಲಿದ್ ಹಾಗೂ ಸುಲೇಮಾನ್ ಮೂಡಿಗೆರೆ ಇವರು ತಮ್ಮ ಆ ಸ್ಥಾನದಾಗಿ ಹೋಗಿ ಕೂರಬೇಕಾಗಿ ತಮ್ಮಲ್ಲಿ ದಯವಿಟ್ಟು ವಿನಂತಿ. ಅಬುಲ್ ಸಾಲಿ ಸಕಾಫಿರ್ ಅವರು, ಸಫಾನ್ ಅವರು ದಯವಿಟ್ಟು ಅಲ್ಲಿ ಸಹಕರಿಸಬೇಕು. ತಮ್ಮ ಟೀಮಿನ ಒಂದು ಅಮೀರ್ಗಳಾಗಿರ್ತೀರಾ ತಾವು. ಅದೇ ರೀತಿ ಗ್ರೀನ್ ತಂಡದ ಅಮೀರ್ಗಳಾಗಿರುವಂತಹ ರಫೀಕ್ ಸಕಾಫಿ ಹಾಗೂ ಸುಲೇಮಾನ್ ಶೆಟ್ಟಿಗೋಪ ತಮ್ಮ ಎರಡು ಸ್ಥಾನವನ್ನು ಅಲ್ಲಿ ತಾವು ಕೂರಬೇಕಾಗಿ ತಮ್ಮಲ್ಲಿ ದಯವಿಟ್ಟು ವಿನಂತಿಸಿಕೊಳ್ತಿದ್ದೀನಿ. ತಮ್ಮ ತಂಡವನ್ನು ಯಾವುದೇ ವಿಚಾರದಲ್ಲೂ ಕೂಡ ಯಾವುದೇ ಡೌಟ್ ಆಗಿರ್ಬೋದು, ಯಾವುದೇ ವಿಚಾರ ಕೇಳಿರೋದ್ರಿಂದ ಅವ್ರ ಹತ್ರ ತಾವು ಕೇಳಿ ಇನ್ಶಾಅಲ್ಲಾ ನಾಳೆ ಕಾರ್ಯಕ್ರಮ ಮುಗಿಯುವವರೆಗೆ ಮೊಬೈಲ್ ಆಗಿರ್ಬೋದು ಯಾವುದೇ ವಿಚಾರ ಬಂದರೂ ಕೂಡ ತಾವು ಅವರಿಗೆ ತಿಳಿಸಿ ಇನ್ಶಾಅಲ್ಲಾ ಅವರ ಮುಖಾಂತರ ಹೋಗಬೇಕಾಗಿ ತಮ್ಮಲ್ಲಿ ವಿನಂತಿಸಿಕೊಳ್ತಾ ಇದ್ದೇನೆ. ಇನ್ಶಾಅಲ್ಲಾ ಈ ಒಂದು ಕಾರ್ಯಕ್ರಮದ ಎಲ್ಲರೂ ಕಾಯ್ತಿರುವಂತಹ ಇನ್ಶಾಅಲ್ಲಾ ತರಗತಿಯನ್ನು ತೆಗೆಯಲು ನಮ್ಮ ಎಸ್ ಒ ಎಸ್ಸಿನ ರಾಜ್ಯ ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿ ಆಗಿರುವಂತಹ ಝೈನಿ ಉಸ್ತಾದ್ ಅವರು ವೇದಿಕೆಯಲ್ಲಿದ್ದಾರೆ. ಇನ್ಶಾಅಲ್ಲಾ ಅವರಿಗೆ ನಾವು ಈ ಒಂದು ವೇದಿಕೆಯನ್ನು ಬಿಟ್ಟುಕೊಡ್ತಾ ಇದ್ದೇನೆ. ಅಸ್ಸಲಾಮು ಅಲೈಕುಮ್ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತು.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ജോറായി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.